സമസ്തയുടെ പോഷക സംഘടനയായ എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തലൂർ നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗം ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. സത്താർ പന്തലൂർ എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവാണ്. അതുമാത്രമല്ല, സത്താർ പന്തലൂർ അദ്ദേഹത്തെ നേരത്തെ ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്. മാറ്റി നിർത്തിയത് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളാണ് എന്ന ചർച്ച അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് വാസ്തവമാണ്. അതുകൊണ്ട് സത്താർ പന്തലൂരിൻ്റെ ഈ പ്രസംഗം, ആ പ്രസംഗത്തിലെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. സമസ്തയിലെ ലീഗ് അനുകൂലികളെയാണ് അദ്ദേഹം നിശിതമായി വിമർശിച്ചത് എന്ന് ആ പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് ആ പ്രസംഗം ആദ്യം കേൾക്കാം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം. വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നത് സമസ്തയുടെ പണ്ഡിതന്മാരെ, ആരാണ് സമസ്തയുടെ പണ്ഡിതന്മാർ? ജിഫ്രി മുത്തുക്കോയ അടക്കമുള്ള നേതാക്കൾ. ആ പണ്ഡിതന്മാരെ ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്താൻ തയ്യാറായാൽ അവരെ ഏത് രൂപത്തിൽ നേരിടുമെന്ന് അദ്ദേഹം കൃത്യമായും പറയുന്നുണ്ട്. അത് വളരെ രൂക്ഷമായ പ്രതികരണവുമാണ്. അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ നേതാക്കളെ പ്രയാസപ്പെടുത്താൻ വന്നാൽ ആ പ്രയാസപ്പെടുത്താൻ വരുന്ന നേതാക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ്. അതേപോലെ തന്നെ സമസ്തയുടെ നേതാക്കളെ കൊച്ചാക്കാൻ ശ്രമിച്ചാൽ അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുമെന്ന് അദ്ദേഹം കൃത്യമായും പറയുന്നു. സമസ്തയുടെ പണ്ഡിതരെ, നേതാക്കളെ ആരാണ് കൊച്ചാക്കാൻ ശ്രമിക്കുന്നത്? കൊച്ചാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സാദിഖലി തങ്ങളാണ്, മുസ്ലിം ലീഗിൻ്റെ മറ്റ് ഉന്നത നേതാക്കളാണ്. അതോടൊപ്പം തന്നെ സമസ്തയിൽ പെടാത്ത, സമസ്തയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന മുസ്ലിം ലീഗിലെ നേതാക്കളാണ്, മുസ്ലിം സമുദായത്തിലെ സമസ്തയല്ലാത്ത മറ്റ് സംഘടനകളിൽപ്പെട്ട നേതാക്കളാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുമെന്നാണ് പറയുന്നത്. എവിടെയാണ് ഇരുത്തുക, എവിടെയാണ് ഇരുത്തേണ്ട ഇടം എന്ന് കൃത്യമായും പറയുന്നുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന്, ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിൽ നിന്ന് സത്താർ പന്തലൂർ അടക്കമുള്ള നേതാക്കളെ അന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് മാറ്റി നിർത്തിയിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പാണക്കാട് സാദിഖലി തങ്ങളാണ് എന്ന ആരോപണമാണ് ഉയർന്നത്. ആരെയൊക്കെയാണ് മാറ്റി നിർത്തിയത്? ഹമീദ് ഫൈസി അമ്പലക്കടവ്, റഷീദ് ഫൈസി വെള്ളായിക്കോട്, മുസ്തഫ മുണ്ടുപാറ, സൊലാഹുദ്ദീൻ ഫൈസി മലപ്പുഴ എന്നീ നേതാക്കളെയാണ് അന്ന് പ്രസംഗിക്കാൻ, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയത്. എല്ലാ സമ്മേളനങ്ങളിലും സ്ഥിരം പ്രഭാഷകരാണ് ഈ നാലു പേർ, അവരെയാണ് മാറ്റി നിർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തത്. അന്ന് ഇറക്കിയ ഒരു ലഘുലേഖയുണ്ട്. അന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് എതിരെ അതേസമയം ജാമിയ നൂരിയ സമ്മേളനത്തിൽ വിതരണം ചെയ്ത ഒരു ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ ഈ നേതാക്കളെ, എന്ന് വെച്ചാൽ സമസ്ത പണ്ഡിതരെയും സമസ്ത നേതാക്കളെയും അപമാനിക്കുന്ന, പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന നേതാക്കളെ എവിടെ ഇരുത്തും എന്ന് വ്യക്തമായും പറയുന്നുണ്ട്. ആ ലഘുലേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ വ്യക്തിപരമായി വിമർശിച്ചുകൊണ്ടാണ് ആ ലഘുലേഖ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആ ലഘുലേഖയുടെ തലക്കെട്ട് സമുദായം തകർക്കാൻ മുന്നിട്ടിറങ്ങിയവർ എന്നാണ്. സമുദായം തകർക്കാൻ അല്ലെങ്കിൽ സമുദായത്തെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലഘുലേഖ ആരംഭിക്കുന്നത്. ഈ ലഘുലേഖ വിതരണം ചെയ്തത് ഈ ജാമിയ നൂരിയ ക്യാമ്പസിൽ തന്നെയാണ്. അതിൽ പറയുന്നു, നേരത്തെ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ അടക്കം മലപ്പുറത്തെ ശക്തി കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കുണ്ടായ തോൽവി, ആ തോൽവിയെക്കുറിച്ച് ലഘുലേഖയിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അഹങ്കാരത്തിൻ്റെ മൂർത്തി ഭാവങ്ങൾ തലപൊക്കിയ ഘട്ടത്തിലായിരുന്നു ഈ തോൽവികൾ എന്നാണ് ലഘുലേഖയിൽ പറയുന്നത്. അന്നത്തെ തോൽവിയുടെ കാരണം പാണക്കാട് തറവാടിന് പുറത്തു നിന്നുള്ള ചില നേതാക്കളുടെ ധാർഷ്ട്യമായിരുന്നു. എന്നാൽ ഇന്ന് സമസ്തയ്ക്ക് നേരെ പാണക്കാട് നിന്ന് തന്നെ ആക്രമണം വരുന്നുവെന്നാണ് ലഘുലേഖ ചൂണ്ടിക്കാണുന്നത്. നേരത്തെ സമസ്തയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും ആക്ഷേപണങ്ങളും ഉയർന്നു വന്നത് പാണക്കാട് തറവാടിൽ നിന്ന് പുറത്തുള്ളവരിൽ നിന്നാണ്. എന്നാൽ ഇന്നിതാ പാണക്കാട് തറവാടിൽ നിന്ന് തന്നെ, പാണക്കാട് തറവാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ഇന്നിപ്പോൾ സമസ്തയ്ക്കെതിരെ വിമർശനം ഉയർന്നു വരുന്നു എന്നാണ് ഈ ലഘുലേഖയിൽ പറയുന്നത്. ആത്മീയ തറവാട്ടിലെ പിടിവാശി ജാമിയെ തകർക്കുന്നുവെന്ന ഗുരുതര ആരോപണം ലഘുലേഖയിൽ ഉന്നയിക്കുന്നു.
ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ, റഷീദ് ഫൈസി വെള്ളായിക്കോട്, മുസ്തഫ മുണ്ടുപാറ, സുലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ തുടങ്ങിയ യുവനേതാക്കളെ ആശയാദർശ പ്രചരണ പ്രസംഗങ്ങളുടെയും പ്രതികരണങ്ങളുടെയും സംഘടന ഇടപെടലുകളുടെയും പേരിൽ സമസ്തയുടെ അഭിമാന സ്ഥാപനമായ ജാമിയ നൂറിയ കോളേജിലെ സമ്മേളനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സാദിഖലി തങ്ങൾക്ക് ദുർവാശിയുണ്ടെങ്കിൽ, പാണക്കാട് സാദിഖലി തങ്ങൾക്ക് ദുർവാശിയുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് ലഘുലേഖയിൽ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. സ്ഥാപനങ്ങളുടെ സാരഥ്യങ്ങളും മഹലുകളുടെ ഖാളി സ്ഥാനങ്ങളും പാരമ്പര്യമായി ഏൽപ്പിച്ചു കിട്ടിയത് താങ്കളുടെ നേതൃപാടവം കൊണ്ടോ മതപരമായ ജ്ഞാനം കൊണ്ടോ അല്ലെന്ന് താങ്കൾക്കും താങ്കളുടെ മൂടുതാങ്ങികൾക്കും ബോധ്യമുള്ളതാണല്ലോ. ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കണം, മൂടുതാങ്ങികൾ എന്നൊക്കെയാണ് ഈ ലഘുലേഖയിൽ പറയുന്നത്. അത്രമാത്രം വിമർശനം, അത്രമാത്രം പ്രതിഷേധം അവരുടെ മനസ്സിൽ ഉണ്ട്. ഈ പുറത്താക്കിയതിൽ, അന്ന് പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരുന്നതിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിനുശേഷം പറയുകയാണ്, തങ്ങളുടെ പൂർവികരുടെ പുണ്യങ്ങളും സ്വഭാവ മഹിമയും നേതൃഗുണങ്ങളും സ്മരണീയമാണ്. എന്നാൽ അവരുടെ വിയോഗാനന്തരം താങ്കളിൽ ആ നേതൃത്വം എത്തപ്പെട്ടത് തന്നെ ദുര്യോഗമായിരുന്നു എന്ന് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഇടപെടലുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ഹൈദരി തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അധികാരം കൈയെടുക്കാൻ അന്ന് നടത്തിയ നാണംകെട്ട നീക്കങ്ങളെ ആ മഹാമനുഷ്യൻ തിരിച്ചറിഞ്ഞു പ്രതികരിച്ചതടക്കം താങ്കൾ മറച്ചു വെച്ചാലും മാലോഹർക്കൊക്കെ അത് അറിവുള്ളതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. അങ്ങനെ വളരെ രൂക്ഷമായ വിമർശനമാണ് അന്ന് ലഘുലേഖയിൽ ഉയർത്തിയത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്നത്, മലപ്പുറത്ത് അടക്കം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ, മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ അടക്കം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ തോറ്റത് എന്തുകൊണ്ടാണ്? അന്ന് തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ച് സമസ്തയിലെ ഒരു വിഭാഗം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും രംഗത്തിറങ്ങുമെന്നും ഇത്തരം സമസ്തയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന, സമസ്തയെ വിമർശിക്കുന്ന, സമസ്തയുടെ നേതാക്കളെ പണ്ഡിതരെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിപ്പിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അദ്ദേഹം ആവർത്തിച്ച്, സത്താർ പന്തല്ലൂർ ആവർത്തിച്ച് ഈ പ്രസംഗത്തിലും പറഞ്ഞ വാക്കുകൾ തന്നെ, ആ വാക്കുകൾ മാത്രം നോക്കിയാൽ മതി, അത്രയ്ക്കും രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായ മുസ്ലിം ലീഗിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്, അതേപോലെ തന്നെ UDFൻ്റെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. സമസ്തയിലെ ഒരു വിഭാഗം മാറി നിന്നാൽ പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ജയിച്ച് കയറാൻ വളരെ ഏറെ പ്രയാസപ്പെടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, സമസ്തയിലെ പ്രശ്നങ്ങൾ ഒന്ന് അടങ്ങിയിട്ടുണ്ട്, കെട്ടടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം ഒന്ന് അല്പം കെട്ടടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് വിശ്വസിച്ച് നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കിയാണ് ഇപ്പോൾ സത്താർ പന്തല്ലൂർ രൂക്ഷ വിമർശനമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്ന, പ്രത്യേകിച്ച് പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന പ്രതിഷേധം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അത് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനയാണ് സത്താർ പന്തല്ലൂരിൻ്റെ പ്രസംഗം നൽകുന്നത്.